ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. രോഗമുക്തി നിരക്ക് 94.55% വർദ്ധിച്ചു. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി ദർത്തി ആബ ബിർസ മുണ്ടയുടെ ഓർമ്മദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. മഹാരാഷ്ട്രയിൽ വരുന്ന 24 മണിക്കൂറിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്കായി നൊവാക് ജോക്കോവിച്ചും റഫേൽ നദാലും ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം പതിവായി കുറയുന്നു. തുടർച്ചയായ 27-ാം ദിവസവും പ്രതിദിന രോഗമുക്തരുടെ എണ്ണം പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 163,000 പേരാണ് കോവിഡ് മുക്തരായത്. ഇതോടെ രോഗമുക്തി നിരക്ക് 94.55% ഉയർന്നു. ഇന്നലെ 92,596 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. തുടർച്ചയായ 2-ാം ദിവസമാണ് പ്രതിദിന രോഗബാധിതർ 100,000 താഴെയാകുന്നത്. 2,219 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗബാധയെ തുടർന്ന് മരിച്ചത്. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. നിലവിൽ രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നവർ 13,000 താഴെയാണ്. പ്രതിദിന രോഗസ്ഥിരീകരണ നിരക്ക് 4.66% കുറഞ്ഞിട്ടുണ്ട്. 37 കോടിയിലധികം കോവിഡ് പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. അതേസമയം 23,90,00,000 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് രാജ്യത്താകമാനം വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രതിദിനം 3,00,000 പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ ഒഡീഷ സർക്കാർ തീരുമാനിച്ചു. പ്രതിരോധ കുത്തിവയ്പ്പ് പ്രക്രിയ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഒഡീഷയിൽ ഇതുവരെ 83,00,000 ആളുകളാണ് കോവിഡ് പ്രതിരോധ മരുന്ന് സ്വീകരിച്ചത്. ഒഡീഷയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഗുജറാത്തിൽ സിനിമാശാലകൾ, മൾട്ടിപ്ലക്സുകൾ, വ്യായാമ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നികുതി അടയ്ക്കുന്നതിൽ സർക്കാർ ഇളവ് അനുവദിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഗാന്ധിനഗറിൽ മുഖ്യമന്ത്രി വിജയ് രൂപാനി അധ്യക്ഷനായ യോഗത്തിലാണ് തീരുമാനം. അതേസമയം ഗുജറാത്തിൽ പുതുതായി 695 പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2,122 രോഗികൾ സുഖം പ്രാപിച്ചു. ഇതോടെ രോഗമുക്തി നിരക്ക് 96.98% ഉയർന്നു. കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയുകയാണ്. തുടർച്ചയായ 5-ാം ദിവസവും രോഗസ്ഥിരീകരണ നിരക്ക് 15% താഴെയാണ്. 143,254 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 124 മരണം രേഖപ്പെടുത്തിയതോടെ കേരളത്തിൽ ആകെ മരണം 10,281. കേരളത്തിൽ കോവിഡ് 2-ാം തരംഗം തുടരവെ 3-ാം തരംഗം നേരിടാൻ മുന്നൊരുക്കവുമായി ആരോഗ്യവകുപ്പ്. ചികിത്സാ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിരോധ മരുന്ന് കിട്ടാത്തവർക്ക് എത്രയും വേഗം ലഭ്യമാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി ദർത്തി ആബ ബിർസ മുണ്ടയുടെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗോത്രപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യസമര രംഗത്ത് ബിർസാമുണ്ട വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയതായി ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. ഗോത്രവർഗ്ഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു. മഹാരാഷ്ട്രയിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ മൺസൂണിന് മുന്നോടിയായുള്ള മഴ തുടരുകയാണ്. മുംബൈയിലും മഹാരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് മുംബൈയിൽ പ്രാദേശിക ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചു. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ദക്ഷിണ മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. 52 ദിവസമാണ് നിരോധനം. തീരദേശത്തെ ഡീസൽ ബങ്കുകൾ അടച്ചിടും. നിരോധനത്തിന് മുമ്പ് കടലിൽ പോയി 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചുവരുന്ന ബോട്ടുകൾക്ക് ഹാർബറുകളിൽ മത്സ്യം വിൽക്കാം.
ഇതര സംസ്ഥാന ബോട്ടുകൾ നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പ് തീരം വിടാൻ നിർദ്ദേശം നൽകി. ഇൻബോർഡ് വള്ളങ്ങൾക്കും ചെറിയ യാനങ്ങൾക്കും നിരോധനം ബാധകമല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സൌകര്യം മെച്ചപ്പെടുത്താൻ സർക്കാർ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഇതിനായി മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചതായും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. കുട്ടനാട് കുടിവെള്ള പദ്ധതിക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും മേഖലയിലെ ശുദ്ധജല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു. മുൻ IAS ഉദ്യോഗസ്ഥൻ അനൂപ് ചന്ദ്ര പാണ്ഡെയെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ വിരമിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് നിയമനം. ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയായും ശ്രീ അനൂപ് ചന്ദ്ര പാണ്ഡെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഈ മാസം 16 യോഗം ചേരും. കോവിഡ് രണ്ടാം തരംഗത്തിന് പിന്നാലെ അംഗങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ യോഗമാണിത്. ദേശീയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നയം യോഗത്തിൽ അവലോകനം ചെയ്യുമെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 17 മരണം, 4 പേർക്ക് പരിക്കേറ്റു. കാൺപൂരിലെ സിജേന്തി മേഖലയിലാണ് അപകടം. ഉന്നാവോയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരികയായിരുന്ന ബസ് ടെമ്പോയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ ഭൂരിഭാഗവും ടെമ്പോയിൽ സഞ്ചരിച്ചിരുന്ന പ്രദേശവാസികളാണെന്ന് കാൺപൂർ പോലീസ് കമ്മീഷണർ അസീം അരുൺ പറഞ്ഞു. മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാൺപൂരിലുണ്ടായ അപകടത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞ സംഭവത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ദുഃഖം രേഖപ്പെടുത്തി. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച അദ്ദേഹം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടറിൽ പോരാട്ടങ്ങൾക്കായി നൊവാക് ജോക്കോവിച്ചും റഫേൽ നദാലും ഇന്നിറങ്ങും. ജോക്കോവിച്ച് മാത്യോ ബെററ്റിനെയും നദാൽ ഡീഗോ ഷ്വാർട്സ്മാനെയും നേരിടും. വനിതാ വിഭാഗം ക്വാർട്ടറിൽ ഇന്ന് കോക്ക ഗഫ് ബാർബറ കെജ്രിക്കോവയും മരിയ സക്കാരി ഈഗ സ്വിയാട്ടേക്കിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പണിൽ ഇന്ത്യയുടെ പ്രതീക്ഷ അവസാനിച്ചു. പുരുഷ ഡബിൾസ് ക്വാർട്ടറിൽ ഫൈനലിൽ ഇന്ത്യയുടെ രോഹൻ ബോപ്പണ്ണയും ക്രൊയേഷ്യയുടെ ഫ്രാങ്കോ സ്കുഗറും ചേർന്ന സഖ്യം പരാജയപ്പെട്ടതോടെയാണിത്. നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിൻ സഖ്യത്തോടെയാണ് ബോപ്പണ്ണ ടീം തോറ്റത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിന് ജയം, അർജന്റീനയ്ക്ക് സമനില. പരാഗ്വേയാണ് ബ്രസീൽ തോൽപ്പിച്ചത്. ഏകപക്ഷീയമായ 2 ഗോളിനായിരുന്നു ബ്രസീലിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ അർജന്റീന കൊളംബിയയോട് സമനില വഴങ്ങി. ഇരു ടീമും 2 ഗോൾ വീതം നേടി. കോവിഡ് ചികിത്സയിലായിരുന്ന ഇതിഹാസ കായിക താരം മിൽഖാ സിംഗിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. 91-കാരനായ അദ്ദേഹം ചണ്ഡിഗഡിലെ PGI ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ നിർമ്മൽ കൌറും കോവിഡ് ബാധിതയായി ചികിത്സയിലാണ്. ജമ്മുകാശ്മീരിലെ സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ ചീഫ് സെക്രട്ടറി അരുൺകുമാർ മെഹത്തയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജമ്മുകാശ്മീരിലുടനീളമുള്ള സർക്കാർ സ്കൂളുകളിൽ നൽകുന്ന സൌകര്യങ്ങളും അദ്ദേഹം അവലോകനം ചെയ്തു. സർക്കാർ സ്കൂളുകളിലെ പ്രവേശനം, കൊഴിഞ്ഞുപോക്ക് എന്നിവയും ചീഫ് സെക്രട്ടറി അവലോകനം ചെയ്തു. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ തിരുത്തലുകൾ സാധ്യമാക്കുന്നതിന് കോവിൻ പോർട്ടലിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. റേസ് ആൻഡ് ഇഷ്യൂ എന്ന പുതിയ സംവിധാനമാണ് ഇതിനായി കോവിൻ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര്, ജനനവർഷം, ലിംഗഭേദം എന്നിവയിൽ തെറ്റുണ്ടെങ്കിൽ അപേക്ഷകർക്ക് തന്നെ തിരുത്തലുകൾ നടത്താവുന്നതാണ്. അപേക്ഷകന് ഒരിക്കൽ മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ തിരുത്താൻ അനുമതിയുള്ളത്. ഒഡീഷയിലെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച കേന്ദ്രസംഘം തലസ്ഥാനമായ ഭുവനേശ്വറിൽ സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി. ദീർഘകാല ചുഴലിക്കാറ്റ് രഘുകരണ നടപടികൾ വേണമെന്ന ആവശ്യം ഒഡീഷ സർക്കാർ 7-അംഗ കേന്ദ്രസംഘത്തിന് മുന്നിൽ ആവർത്തിച്ചു. പ്രാഥമിക കണക്ക് പ്രകാരം 10,000-ത്തിലധികം ഗ്രാമങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെ 425 വാർഡുകളിലെയും 75 ലക്ഷം പേരെ യാസ് ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഗ്രാമീണ മേഖലയിൽ പുതുതായി ആരംഭിച്ച ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഗ്രാമപ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കാൻ ഈ കേന്ദ്രങ്ങൾ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടത്തോടെ തുടക്കം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 56 പോയിന്റ് ഉയർന്ന് 52,332-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 16 പോയിന്റ് നേട്ടത്തിൽ 15,756-ലുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. കേരളത്തിൽ സ്വർണവില പവന് 36,728 രൂപയും ഗ്രാമിന് 4,591 രൂപയുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. രോഗമുക്തി നിരക്ക് 94.55% വർദ്ധിച്ചു. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി ദർത്തി ആബ ബിർസ മുണ്ടയുടെ ഓർമ്മദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. മഹാരാഷ്ട്രയിൽ വരുന്ന 24 മണിക്കൂറിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തിപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്കായി നൊവാക് ജോക്കോവിച്ചും റഫേൽ നദാലും ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.